ഈ വി ടി ബൽറാം എന്ന ഒരു കോൺഗ്രസിൻ്റെ യുവജന നേതാവിനെ കുറിച്ച് കുറച്ച് പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. അതായത് അതിനകത്ത് പേട്ടല്ലാത്തത് ഒന്നെങ്കിലും ഉണ്ട് എന്നുള്ള പ്രതീക്ഷയായിരുന്നു. മുഴുവൻ പേടാണെന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിൻ്റെ ചാനൽ ചർച്ചകളും ചില പ്രതികരണങ്ങളും കണ്ടപ്പോൾ ബോധ്യപ്പെട്ടു. എന്തൊരു നിലവാരമില്ലായ്മ! ഒരു തെറ്റ് പറ്റിയാൽ സാമാന്യമായി ചെയ്യേണ്ടത് അത് തെറ്റായിപ്പോയി, അത് ആ സമയത്തെ ഒരു സംഭവ വികാസങ്ങൾ കൊണ്ട് സംഭവിച്ചു എന്ന് പറഞ്ഞു തീർക്കേണ്ട വിഷയത്തെ ബൽറാമിനെ പോലുള്ളവർ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് പറയുന്നത് കേട്ടാൽ, ഒരു വ്യക്തിയെ പ്രതിഷേധിച്ചതിൻ്റെ പേരിൽ അല്ലെങ്കിൽ പ്രതികരിച്ചതിൻ്റെ പേരിൽ ബൽറാമിനെ പോലുള്ളവർ വന്നിരുന്ന് അടിക്കുന്ന വർത്തമാനങ്ങൾ കേട്ടാൽ, ഇയാളൊക്കെയാണല്ലോ ഭാവിയിൽ കോൺഗ്രസിനെ നയിക്കാൻ ഇറങ്ങുന്നത് എന്നറിയുമ്പോൾ ഈ പാർട്ടിയുടെ ഭാവി എന്തുകൊണ്ടും ശോഭനമാണ്. ഒരു തർക്കമില്ലാത്ത കാര്യമാണ്, അണികളെ നേരായ വഴിയിൽ നയിക്കേണ്ടവർ പറഞ്ഞു കൊടുക്കുന്ന പ്രവർത്തനമാണ്. മദ്യപിച്ചിട്ടില്ലാത്ത ആൾ മദ്യപിച്ചിട്ടുണ്ട്, മദ്യപിച്ചില്ല എന്ന് തെളിഞ്ഞപ്പോൾ അയാൾ കഞ്ചാവാണ്, അയാളുടെ ആറ്റിറ്റ്യൂഡ് കണ്ടാൽ അങ്ങനെയൊക്കെ തോന്നും. സംഭവം സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞതിനെതിരെ ജോജു ജോർജ് പ്രതികരിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ചാനൽ ചർച്ചകളിൽ പോയിരുന്നു മെഴുകുന്നെന്ന് കേട്ടത്. ബൽറാം ഒരു ചെറുപ്പക്കാരനല്ലേ? നിങ്ങൾ പറയുന്നത് ഈ നാട് കേൾക്കുന്നുണ്ട് എന്നുള്ള സാമാന്യബോധം വേണ്ടേ? പാർട്ടിയെ അങ്ങ് ന്യായീകരിക്കുകയാണ്. ബൽറാമെ ഒരു കാര്യം മനസ്സിലാക്കുക, ബൽറാം ഈ അടുത്ത കാലത്തുള്ള ഒന്ന് രണ്ട് സംഭവങ്ങൾ ഉണ്ടായപ്പോൾ ബൽറാമിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് പൊതുവെ മനസ്സിലായത്, അതായത് രമ്യ ഹരിദാസിൻ്റെ വിഷയം പാലക്കാട് ഉണ്ടായപ്പോൾ, ഇപ്പോൾ ഈ ബാക്ക് ടു ബാക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാണുമ്പോൾ ബൽറാം എന്ന് പറയുന്നത് ഒരു കപട മുഖമാണ്. അതായത് കോൺഗ്രസിനകത്ത് സോഷ്യൽ മീഡിയ വിപ്ലവം നടത്തിക്കൊണ്ടിരിക്കുന്ന ബൽറാമിൻ്റെ പ്രവൃത്തി ഒന്ന്, എഴുത്ത് മറ്റൊന്ന്, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ ദിവസം അപ്പാടെ പൊളിഞ്ഞടങ്ങിയിട്ടുണ്ട്. ഒരു എക്സ് എം എൽ എ ആണ്. ഒരു വ്യക്തിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ സമരത്തിനെതിരെ പ്രതിഷേധിച്ചതുകൊണ്ട് ഇങ്ങനെയുള്ള അധിക്ഷേപങ്ങൾ ചൊരിയുമ്പോൾ ഇത് കേൾക്കുന്നവർക്ക് കുറച്ച് സാമാന്യ ബുദ്ധിയുണ്ട് എന്ന് ബൽറാം മനസ്സിലാക്കണം. അല്ലാതെ കോൺഗ്രസ് അണികൾ കുറച്ച് പേരുടെ കൈയടി കിട്ടുന്നിടത്തല്ല, നിലപാടാണ് മനുഷ്യരെ എപ്പോഴും വ്യത്യസ്തരാക്കുന്നത്. എന്താണ് നിങ്ങളുടെ ഈ വിഷയത്തിലെ നിലപാട്? എന്തെങ്കിലും ഒരു തോന്നിയാസോ അല്ലെങ്കിൽ പോക്രത്തനം ഈ പറയുന്ന റോഡിൽ കാണിച്ചു കൂട്ടുക, അതിന് പാർട്ടിയുടെ അണികൾ കൂടി ഭാഗമാകുമ്പോൾ അവർ ചെയ്ത തെറ്റിനെ ചൂണ്ടിക്കാട്ടി അതിന് തിരുത്തൽ വരുത്താതെ ആ മുറിവിനെ ഇപ്പോൾ വലിയ വ്രണമാക്കി മാറ്റിയത് ബൽറാമിനെ പോലുള്ള വിടുവായുത്തനങ്ങളാണ്. ഇത്ര മാത്രം അപക്വമായ ഒരു നേതാവാണെന്ന് ഇപ്പോഴാണ് ബോധ്യപ്പെടുന്നത്. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ചാനൽ ഫ്ലോറിൽ ചെന്നിരുന്ന് വർത്തമാനം പറയുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ആ ചർച്ചയ്ക്ക് വിളിക്കുന്നു എന്ന് ആദ്യം സാമാന്യമായി ചിന്തിക്കുക. എന്ത് പറയണം? അതായത് ഒരു തെറ്റുണ്ടായാൽ അതിനെ ന്യായീകരിക്കുക. സ്ത്രീകളെ കയറി പിടിച്ചു എന്ന് ഒരു ഉളുപ്പില്ലാതെയൊക്കെ പറയുകയാണ്. ഇപ്പോ കോൺഗ്രസിന്റെ ഒരു പതിവ് ശൈലിയാണ് രമ്യ ഹരിദാസ് സ്റ്റൈലാണ്. അതിന് ചൂട്ടുപിടിച്ചു കൊടുക്കുന്നത് ഈ പറയുന്ന ബൽറാമൻ ടീമുമാണ്. എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, എന്നെ കയറി പിടിച്ചു, ഈ വാചകങ്ങൾ പറയണമെന്ന് കോൺഗ്രസിന്റെ വനിതകളെ പഠിപ്പിക്കുകയാണ് ബൽറാമ സംഘം. നിങ്ങൾ എന്താണ് ഈ നാടിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം? ഇപ്പോ ജോജു ജോർജിനെ പോലെ ഒരാളെ കുറിച്ചാണ് നിങ്ങൾ സ്ത്രീകളെ അതിക്രമിച്ചു എന്നൊക്കെ പറയുന്നത്. അയാൾ വർക്ക് ചെയ്യുന്ന ഫിലിം ഫീൽഡിലാണ്. ആ ഫിലിം ഫീൽഡിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള സ്ത്രീകളോടൊക്കെ ഇടപെടുന്നവർ ഈ പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് ഒരു സ്ത്രീയെ കയറി പിടിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഈ കേൾക്കുന്നവർക്കൊരു സാമാന്യമായിട്ട് തോന്നുന്ന ഒരു കാര്യമുണ്ട്, ഈ വെളിവില്ലാത്ത ടീംസ് ആണോ കോൺഗ്രസ് എന്നുള്ള കാര്യം. ആരെങ്കിലും അവർക്കെതിരെ പ്രതികരിച്ചാൽ പെണ്ണ് കേസിൽപ്പെടുത്തുക, ഒരു പഴയ ശൈലിയാണ്. അതിനൊക്കെ ബൽറാമിനെ പോലുള്ളവർ ഇന്നും മാറിയിട്ടില്ല, അതേ ശൈലിയിൽ തന്നെ ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് പറയേണ്ടി വരുന്നത്, കോൺഗ്രസിന്റെ ഭാവി ബൽറാമിനെ പോലുള്ളവരെ കാണുമ്പോൾ ഹദാഹുവ എന്നല്ലാതെ വേറെ എന്ത് പറയാനാണ് ആ വിഷയത്തെക്കുറിച്ച്? നിങ്ങളെപ്പോലുള്ള നേതാക്കന്മാർ ഇത്രയും ദുരന്തമാണെങ്കിൽ നിങ്ങളെ കണ്ടു വളരുന്ന അണികൾ എന്തായി മാറും? ഒരു വലിയ ഇഷ്യൂ ആയി മാറിയിട്ടുണ്ട് ഈ പ്രശ്നത്തെ. ഇപ്പോൾ സിനിമാ നടന്മാരെയൊക്കെ ഇപ്പോൾ അങ്ങോട്ട് ആക്രമിക്കുകയാണ്. സിനിമാ നടന്മാർ മറ്റേ പൈസ ഉള്ളവരാണ്, അതുകൊണ്ട് അവർക്ക് ഈ പെട്രോൾ ഡീസൽ വിലയെക്കുറിച്ച് അവർക്ക് യാതൊരു ആശങ്കയില്ലെന്നൊക്കെയാണ് പറയുന്നത്. പെട്രോൾ ഡീസൽ വില വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ വർദ്ധിച്ചതിനെതിരെ സമരം ചെയ്യുമ്പോൾ ഈ നികുതി ഭാരം ചുമക്കുന്നവൻ തന്നെ പിന്നെയും അനുഭവിക്കേണ്ടി വരികയാണ്. കോൺഗ്രസിന്റെ പുതിയ പോളിസിയാണ്, നിങ്ങൾ ഇതേ വില കൊടുത്ത് പെട്രോൾ വാങ്ങിക്കണം, എന്നിട്ട് ആ വില കൊടുക്കുന്നതിനും നിങ്ങൾ എന്ത് ചെയ്യണം, അനുഭവിക്കണമെന്നുള്ള അവസ്ഥയാണ്. അവരുടെ ഒരു ആവശ്യങ്ങളും നടക്കാൻ പാടില്ല.
പണ്ട് രാമുവിന്റെ കാലത്തുള്ള സമരശൈലിയായിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതൊക്കെ കൊണ്ടാണ് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിനോട് ആൾക്കാർക്ക് താല്പര്യം കുറഞ്ഞത്. പുതുതലമുറയെ ഈ പ്രസ്ഥാനത്തിലോട്ട് എന്തുകൊണ്ട് ആകർഷിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ മൊരട്ട് തത്വശാസ്ത്രങ്ങൾ കൊണ്ട് നടക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ബൽറാമിനെ പോലുള്ള വ്യക്തിത്വങ്ങളെ കാണുമ്പോൾ ഈ നല്ല മികച്ച ഡ്രസ്സിങ്ങിലും സൗമ്യമായിട്ട് സംസാരിക്കുന്ന ശൈലിയിലൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് തോന്നും എന്തോ അത്യാവശ്യം കൊള്ളാവുന്ന ചെറുപ്പക്കാരനാണെന്ന്. പക്ഷേ വാ തുറന്നൊരു വിഷയത്തിൽ നിലപാട് വിശദീകരിക്കുമ്പോൾ ഇത്ര മാത്രം നിലവാര തകർച്ചയുള്ള ഒരു വ്യക്തിത്വമാണോ ബൽറാം എന്നൊക്കെ തോന്നിപ്പോവുകയാണ്. അതുകൊണ്ട് ബൽറാം ഒരു കാര്യം തിരിച്ചറിയുക, ബൽറാമൊക്കെ ഇനി എത്ര ശ്രമിച്ചാലും നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയോ അല്ലെങ്കിൽ കെ എസ് ബ്രിഗേഡിന്റെ മറ്റൊരു പ്രമുഖനായ ബൽറാമൊക്കെ വിചാരിച്ചാൽ ജോജു ജോർജിനൊന്നും ഈ നാട്ടിൽ ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. അയാളൊക്കെ സംസാരിച്ചത് ഈ നാടിന്റെ പ്രതീകമായിട്ടാണ്, ഒരുപാട് പേരുടെ ബുദ്ധിമുട്ട് കൊണ്ടാണ്. അപ്പോൾ തല്ലിപ്പൊളിച്ച് നിങ്ങളും ടീംസ് എല്ലാം കൂടി അവരുടെ വായടപ്പിക്കാമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര കുടങ്ങളുടെ വായ മൂടി കെട്ടാൻ പറ്റും? ഈ നാടിൻ്റെ മുഴുവൻ ശബ്ദത്തെ നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ പുതിയ പുതിയ ന്യായീകരണങ്ങളുമായിട്ടൊക്കെ വരുന്നുണ്ട്. എന്തെന്നൊക്കെ പറഞ്ഞാലും ബൽറാമിനെ പോലുള്ളവർ പറഞ്ഞു വെച്ച വാചകങ്ങൾ വെച്ചിട്ടും ഇത്ര മാത്രം നിലവാര തകർച്ചയുള്ള നേതാക്കന്മാരെയാണ് കോൺഗ്രസ് വളർത്തിക്കൊണ്ടുവരുന്നു എന്നറിയുമ്പോൾ ഈ പാർട്ടിയുടെ ഭാവി ഒരുപക്ഷെ കേരളത്തിന്റെ ചുവരുകളിൽ അവസാനിച്ചാൽ അത്ഭുതപ്പെടാനില്ല എന്ന് തന്നെ പറയേണ്ടി വരും.